ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SVS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലൈനിങ് വെച്ചിട്ടുള്ള പലാസോ പാൻറ്റിൻ്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരെ പോയിട്ട് വീഡിയോ കണ്ടിട്ട് വന്നോളൂ കേട്ടോ. പാൻറ് തയ്ക്കാനായിട്ട് ഞാനിവിടെ 2 മീറ്റർ തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സാരിയിൽ നിന്നും കട്ട് ചെയ്ത് എടുത്തതാണ്. പിന്നെ ഞാൻ ഇതിന് വെക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് 2 മീറ്റർ എടുത്തിട്ടുണ്ട്. കോട്ടൺ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ നല്ല തുണിയൊന്ന് മടക്കി കൊടുക്കാം. 4 വേണം മടക്കി കൊടുക്കാനായിട്ട്. നമുക്ക് വീതിയും നീളവുമൊക്കെ ഏത് രീതിയിൽ വെച്ചാലാണ് കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് 4 മടക്കി കൊടുക്കണം. അപ്പോൾ ഞാനിതിനെ ആദ്യം ഒന്ന് 2 മടക്കി കൊടുത്തിട്ടുണ്ട്. 2 മടക്കിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി മടക്കി കൊടുക്കാം. കറക്റ്റായിട്ട് 4 മടക്കിയതിന് ശേഷം നമുക്ക് ലെങ്ത് എത്രയാണോ വേണ്ടത് അതാണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് ആദ്യം ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. എനിക്കിവിടെ 45 ഇഞ്ചിൻ്റെ അടുത്ത് ഇതിൻ്റെ ലെങ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ എത്രയൊന്നും എനിക്ക് വേണ്ട. എനിക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് ഒരു 39 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചിട്ട് ആദ്യം താഴത്തെ സൈഡ് 1 ഇഞ്ചാണ് കേട്ടോ തയ്യൽ തുമ്പ് എടുക്കുന്നത്. നിങ്ങൾക്ക് 1 or 2 ഇഞ്ച് എടുക്കാം തയ്യൽ തുമ്പ്, നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം. ഞാനിപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തതിന് ശേഷം മുകളിലേക്ക് 39 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പ്ലസ് ഒരു 2 ഇഞ്ച് മുകളിൽ നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട്. ഇലാസ്റ്റിക് വെക്കുകയാണെങ്കിൽ ഇലാസ്റ്റിക് വെക്കാം, വള്ളിയാണ് വെക്കുന്നതെങ്കിൽ വള്ളി വെച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അരയുടെ വണ്ണമാണ് മാർക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ ടോട്ടൽ അരവണ്ണം എത്രയാണോ അതിൻ്റെ 1/4 ആദ്യം മാർക്ക് ചെയ്യാം. പ്ലസ് അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂടി മാർക്ക് ചെയ്യണം. ഞാനിപ്പോൾ 10 ഇഞ്ചാണ് എടുക്കുന്നത്. 1/4 10 ഇഞ്ച് എടുത്തു, പ്ലസ് ഒരു 2 ഇഞ്ച് അതിൻ്റെ കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ടോട്ടൽ ഞാനിവിടെ 12 ഇഞ്ചാണ് വീതി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ നിന്നും താഴത്തേക്ക് 15 ഇഞ്ചാണ് സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുക. ഓരോരുത്തരും പാൻറ് ഇടുന്നത് ഓരോ സ്ഥലത്താണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇവിടെ സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. ഇത് എന്നിട്ട് ഇത് ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കുറച്ച് റൗണ്ടായിട്ടൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ പാൻറ്റിൻ്റെ താഴത്തെ സൈഡ് എത്രയാണോ ലൂസ് വേണ്ടത് അത് മാർക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഒരു 12 ഇഞ്ച് ലൂസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഞാനിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും താഴത്തെ ആ മാർക്കിങ്ങിലേക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതെ, ഇതുപോലെ വേണം മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ തയ്യൽ തുമ്പാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ സൈഡ് ലെങ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇവിടെ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഉൾവശത്തെ മാർക്കിങ്ങിലൂടെയാണ് നമ്മൾ അത് സ്റ്റിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള ലൈനിങ് ആണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലൈനിങ്ങിനെ ആദ്യം നമുക്ക് നിവർത്തിയതിന് ശേഷം 4 മടക്കി കൊടുക്കാം. ലൈനിങ് മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് വീതിയും നീളവും ഒക്കെ എങ്ങനെ മടക്കിയാലാണ് കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് വേണം കേട്ടോ മടക്കി കൊടുക്കാനായിട്ട്. ലൈനിങ് ഇതുപോലെ 4 മടക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള പാൻറ്റിൻ്റെ തുണി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. പാൻറ്റിൻ്റെ തുണി വെച്ചതിന് ശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ ലെങ്ത് ഒന്ന് ആദ്യം മാർക്ക് ചെയ്ത് എടുക്കണം.
സൈഡൊക്കെ കറക്റ്റായിട്ട് വരുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ മുകളിലത്തെ സൈഡ് ലെവൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കുവാണ്. സെയിം അളവാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഇതിൻ്റെ സെയിം ലെങ്ത്ത് മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം അതിൽ നിന്നും 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയൊക്കെ സെയിം മെഷർമെൻസിൽ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കാം. നിങ്ങളുടെ അരവണ്ണം, ടോട്ടൽ അരവണ്ണം എത്രയാണോ കിട്ടുന്നത് അതിനേക്കാൾ 1 ഇഞ്ച് കുറച്ചിട്ട് വേണം ഇലാസ്റ്റിക് എടുക്കാനായിട്ട്. നല്ല കട്ടിയുള്ള പെട്ടെന്ന് വലിയാത്ത ടൈപ്പ് ഇലാസ്റ്റിക് ആണെങ്കിൽ 3 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക. പെട്ടെന്ന് വലിയുന്ന ടൈപ്പ് ഇലാസ്റ്റിക് ആണെങ്കിൽ 4-5 ഇഞ്ച് കുറച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ഇതിനെ സ്റ്റിച്ച് ചെയ്യുന്ന രീതി പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ നല്ല തുണി എടുക്കണം. ഈ നല്ല തുണിയുടെ ഉൾവശം എടുക്കുക. ഉൾവശം ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഉൾവശത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ലൈനിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതാ ഇവിടെ സീറ്റ് ലെങ്ത്തിൻ്റെ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യുക. എന്നിട്ട് മുകളിലും 1/4 ഇഞ്ച് വിട്ടിട്ട് ജോയിൻ ചെയ്യുക. മറ്റേ സൈഡിലും സീറ്റ് ലെങ്ത്തിൻ്റെ അവിടെ ജോയിൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ താഴത്തെ സൈഡ് ഉണ്ടല്ലോ, 1/2 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കണം. അതിനുശേഷം ഈ സൈഡ് ഇതുപോലെ വെച്ചിട്ട് 1/4 ഇഞ്ച് വെച്ചിട്ട് ഇത് ഇതിന് നല്ല തുണിക്ക് ലൈനിങ് ജോയിൻ ചെയ്ത് കൊടുക്കുക. മറ്റേ പീസും ഇതേപോലെ തന്നെ ജോയിൻ ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. താഴത്തെ സൈഡ് 1/2 ഇഞ്ച് വീതം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ പീസ് ഞാനതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ 2 പീസ് എടുത്തിട്ട് ഈ 1 പീസിൻ്റെ നല്ല വശത്തേക്ക് മറ്റേ പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കണം. ഇതുപോലെ നല്ല വശത്തേക്ക് നല്ല വശം വെച്ചിട്ട് സീറ്റ് ലെങ്ത്ത് നമുക്ക് 1/2 ഇഞ്ച് വിട്ടിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഫ്രണ്ട് സൈഡ് സീറ്റ് ലെങ്ത്തും ബാക്ക് സൈഡ് സീറ്റ് ലെങ്ത്തും 1/2 ഇഞ്ച് വിട്ടിട്ട് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സീറ്റ് ലെങ്ത്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിൽ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ടോട്ടൽ 2 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് എടുത്തിരുന്നത്. അപ്പോൾ ആദ്യം 1/2 ഇഞ്ചും പിന്നീട് ഞാൻ 1/2 ഇഞ്ചുമാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തു. അതിനുശേഷം 1/2 ഇഞ്ച് മടക്കി കൊടുക്കുവാണ് കേട്ടോ. ഇതുപോലെ 1/2 ഇഞ്ച് മടക്കിയിട്ട് നമുക്കൊന്ന് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാണ്ട് വിടുക കേട്ടോ. ഇതിലൂടെ നമുക്ക് ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാണ്ട് വിടുന്നത്. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക്കിൻ്റെ 1 അറ്റത്തേക്ക് പിൻ ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ അറ്റങ്ങൾ തമ്മിൽ ഇതേതുപോലെ പിടിച്ചിട്ട് നമുക്കൊരു 4-5 സ്റ്റിച്ച് ഇട്ട് ലോക്കിട്ട് കൊടുക്കാം. അതിനുശേഷം ഇലാസ്റ്റിക്കിനെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ഉള്ളിലേക്കാക്കി കൊടുക്കുക. ഉള്ളിലേക്കാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ 2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാണ്ട് വിട്ടത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നല്ല തുണിയുടെ ഏറ്റവും താഴത്തെ സൈഡ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ 1/2 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ചാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 1 ഇഞ്ചാണ് ഞാനിവിടെ ടോട്ടൽ തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എത്രയാണോ ടോട്ടൽ തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് തയ്ച്ചെടുക്കുക താഴത്തെ സൈഡ്. മറ്റേ സൈഡും തയ്ച്ചതിന് ശേഷം നമുക്ക് പാൻറ്റിൻ്റെ സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഞാനിപ്പോൾ പാൻറ്റിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണ്.
ഇത് ഈ സൈഡ് എത്തുമ്പോൾ ചെറുതായിട്ട് വി ഷേപ്പ് വരുന്ന രീതിയിലായിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കും ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് പലാസോ പാൻറ് തയ്ച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.